നസ്ലിന് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ ആരാധകനായിരുന്നു. ആണ് ഇപ്പോഴും ആണ്, ഇപ്പോഴും ഞാനായിരുന്നല്ലോ കുളിച്ചോടുന്നത്. അല്ലല്ല അതൊക്കെ ഇട്ടോളൂ, ഞങ്ങളുടെ വയതുമല്ലോ. നാലു പേര് നോക്കുന്നുണ്ട് നമ്മളെ, അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. മറ്റവനൊക്കെ അത് നല്ല നാണുണ്ട് എനിക്ക് ഇത്ര ക്യാമറ മുമ്പിലോ അത് നിൽക്കാൻ, പക്ഷെ അത് പറ്റില്ലല്ലോ. പ്രേമലുവിന്റെ വിശേഷങ്ങളുമായി എനിക്കൊപ്പുള്ളത് നസ്ലിനും മമിതയാണ്. സ്വാഗതം. താങ്ക് യു. കേരളം കാത്തിരിക്കുന്ന താരജോഡികൾ ഒന്നിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, നിങ്ങളുടെ ട്രെയിലറിന് താഴെയുള്ള കമന്റ് ശ്രദ്ധിച്ചിരുന്നു. ഇഷ്ടംപോലെ കമന്റ്സ് ഉണ്ട്. നിങ്ങളുടെ താരജോഡി നസ്ലിൻ മമിത താരജോഡി മാത്രല്ല, വേറൊരു താരജോഡിക്കും വളരെയേറെ കാത്തിരിപ്പാണ്. നസ്ലിൻ മാത്യു ഉറപ്പായിട്ടും കണ്ടിരുന്നോ കമന്റ്സ്? കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു താരജോഡികൾ ഒന്നിക്കുകയാണ്, കേരളം മൊത്തം കാത്തിരിക്കുകയാണ്. നസ്ലിൻ ഫാൻസ് അസംബിൾ ചെയ്തിട്ടുണ്ട് ഈ കമന്റ്സിലൊക്കെ, കണ്ടിരുന്നോ അതൊക്കെ? ഇല്ല, ഇതുപോലുള്ള കമന്റ്സ് കാണുന്നുണ്ട്. കോംബോ വെയിറ്റിംഗ് ആണ് എന്ന് പറഞ്ഞിട്ട് ഞാനും മമിതയും ഞാനും മാത്യുവും തമ്മിലുള്ള ഇത് കാണുമ്പോ തോന്നുന്നുണ്ട് സന്തോഷം. മാത്യുവിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, മാത്യു നസ്ലിൻ കോംബോയ്ക്കുള്ള ഒരു സംഭവം, നിങ്ങളുടെ ആ ഒരു ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, അത് എത്രത്തോളം വർക്ക്ഔട്ട് ആവുന്നുണ്ട്? ആക്ച്വലി ഈ സിനിമയിൽ അങ്ങനെ ഒരു കോംബോ വർക്ക് ചെയ്യാൻ നോക്കിയിട്ടില്ല ഞാൻ. കൂടുതലും കോമ്പിനേഷൻ സീൻസ് ഞാൻ കൂടുതലും ഷെയർ ചെയ്യുന്നത് മമിതയും സംഗീതനൊക്കെ ആയിട്ടാണ്. അപ്പോൾ മാത്യുവിനായിട്ട് വളരെ കുറവാണ്. അപ്പോൾ ഈ സിനിമയിൽ അങ്ങനെ പ്രതീക്ഷിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡയലോഗ് വായിച്ചിട്ടെ, ഞാൻ കമന്റ് കണ്ടപ്പെടുത്തതാണ്. ഐ ന്യൂ ഇറ്റ്, ദേർ മൈറ്റ് ബി നോ സ്റ്റോറീസ് ഇൻ നസ്ലിൻസ് ഫിലിം, ബട്ട് ദേർ വോണ്ട് ബി എ നസ്ലിൻ ഫിലിം വിത്തൗട്ട് മാത്യു തോമസ്. ഓ, ഒന്ന് ആലോചിച്ച് നോക്കൂ ആൾക്കാരുടെ ആ ഒരു കാത്തിരിപ്പിന് ഒരു സംഭവം. എങ്കിലും നിങ്ങൾ ഒന്നിക്കുമ്പോൾ ആ ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവം എങ്ങനെയാണ്? ഓൾറെഡി എനിക്ക് നസ്ലിനെ നിങ്ങൾക്ക് അറിയാം, അതെ, സൂപ്പർ ശരണ്യ ത്രൂ. അപ്പം അഭിനയിക്കുമ്പോഴാണെങ്കിലും ആ ഒരു ഓക്വേർഡ്നെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആദ്യത്തെ ദിവസം എനിക്ക് ഇവനെ കണ്ടിട്ട് ദേഷ്യപ്പെട്ടുള്ള ഡയലോഗ് ഒക്കെ ഉണ്ടായിരുന്നു ഒന്ന് എന്നെ നോക്കിട്ട്, ഇവനെ നോക്കിട്ട്. അപ്പോ അത് വന്നപ്പോ ഒരു ചെറുതായിട്ടൊന്ന് പതറിയെങ്കിലും പക്ഷെ ഭയങ്കര ഇവൻ ഭയങ്കര കൂളാക്കി, ഭയങ്കര നിങ്ങളുടെ ഈ പ്രേമലുവിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വരുന്നതിന് മുമ്പ് നോക്കിയത് കുറെ കമന്റ്സ് ആണ് കേട്ടോ. അതിനകത്ത് കണ്ട മറ്റൊരു ഭയങ്കര എന്താ പറയാ, അത്രയും ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫിലിമാണ് എന്നുള്ള ഒരു കമന്റ് ആണ്. അതായത് ഡയറക്റ്റഡ് ബൈ ഗിരീഷ് ഏടി, പ്രൊഡ്യൂസ്ഡ് ബൈ ഭാവന സ്റ്റുഡിയോസ്, നസ്ലിൻ പ്ലസ് മാത്യൂസ് പ്ലസ് മമിത കോംബോ, അങ്ങനെ അത്രയും ആന്റിസിപ്പേഷൻ ഉള്ള ഒരു മൂവിയാണ്. അപ്പം ആ ഒരു ആന്റിസിപ്പേഷൻ എത്രത്തോളം വളർത്തുന്ന ഒരു ചിത്രമായിരിക്കാം, അല്ലെങ്കിൽ അത് എത്രത്തോളം നിങ്ങൾ പോയി കാണൂ എങ്കിലും ഇത് തീർച്ചയായിട്ടും ആൾക്കാർക്ക് മുന്നിൽ വെക്കുന്ന ഒരു ക്വാളിറ്റി പടം തന്നെയായിരിക്കും. ഇപ്പൊ ഭാവന സ്റ്റുഡിയോസ് ആണെങ്കിലും ഗിരീഷ് ഏട്ടനൊക്കെ ആണെങ്കിലും ഇതിനു മുമ്പും പടം ചെയ്തിട്ടുള്ളവരാണ്. അപ്പൊ അത് അറിയാം എങ്ങനത്തെ സിനിമകളാണ് ഇവരൊക്കെ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ആൾക്കാരെ നിരാശപ്പെടുത്തില്ല എന്നുള്ളൊരു എനിക്ക് അങ്ങനെ പ്രതീക്ഷ ഉണ്ട്. ഞാൻ സിനിമ കണ്ടിട്ട് എനിക്ക് വളരെ അധികം എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. ഇനി അറിയില്ല, തിയേറ്ററിൽ വന്നാലേ ഈ സമയത്ത് പറയാൻ പറ്റുള്ളൂ എത്രത്തോളം അതിന്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത്. നിങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് യങ്സ്റ്റേഴ്സിന്റെ ഒരു മൂവിയാണ്, ഗിരീഷ് ആയിട്ട് എടുത്തിരിക്കുന്ന മൂവീസ് എല്ലാം ഒരു കൂട്ടം ചെറുപ്പക്കാർക്കൊപ്പം ഉള്ള ഒരു മൂവിയാണ്. എത്രത്തോളം രസകരമായിരുന്നു സെറ്റും? ഭയങ്കര രസമായിരുന്നു. അതായത് നമ്മളിപ്പോ ട്രെയിലറിനെ കാണുമ്പോ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടൂല്ലോ, അതേപോലെ തന്നെയായിരുന്നു എല്ലാവർക്കും മുമ്പും പരിചയമുള്ള ക്രൂവാണെങ്കിലും ഞങ്ങൾക്ക് ഇതിനു മുമ്പും വർക്ക് ചെയ്തിട്ടാണെങ്കിലും തണ്ണീർമത്തം മുതല് പരിചയമുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ സൂപ്പർ ഷെറിനെ മുതല് എനിക്ക് മമിതനെ അറിയാം, അഖിലനെ ആണെങ്കിലും ഞങ്ങള് മുമ്പ് വേറെ സംഗീതേട്ടനൊക്കെ തണ്ണീർമത്തൻ മുതലുള്ള പരിചയമാണ്. അപ്പൊ ആ ഒരു റാപ്പോ പടത്തിൽ ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ട്, അത് ശരിക്ക് കാണാനുണ്ട്. സിനിമയുടെ റിസൾട്ടിനെ അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗിരീഷേട്ട എന്നുള്ളൊരു സംവിധായകൻ, ഗിരീഷ് എടി എന്നുള്ള സംവിധായകൻ, പുള്ളിയുടെ ഒരു ഫിലിംസിനെ നിങ്ങൾ അഭിനേതാക്കളായിട്ട് കാണണ്ട, ഒരു ഞങ്ങളെ പോലെ പ്രേക്ഷകരായിട്ട് കാണും, പുള്ളിയുടെ ഫിലിംസിനെ എങ്ങനെയാ നോക്കി കാണുന്നത്? എനിക്ക് വളരെ ഇഷ്ടമുള്ള സിനിമകളാണ് ഗിരീഷേട്ടന്റെ. അതായത് ഇപ്പോഴുള്ള യൂത്തിന്റെ ഒക്കെ പൾസ് അറിഞ്ഞിട്ട് ചെയ്യുന്നതാണ് ആക്ച്വലി. ഇപ്പം പലതും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നമ്മുടെ റിയൽ ലൈഫിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതും സാധാരണ രീതിയിൽ പറഞ്ഞു പോകുന്ന ഡയലോഗ്സും കൂടുതൽ എക്സാഗറേറ്റ് ചെയ്യാതെ സാധാരണ രീതിയിൽ പറഞ്ഞു പോകുന്ന പരിപാടിയൊക്കെയാണ്. ഈ യൂത്തിന്റെ ഇടയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സും
അങ്ങനെയൊക്കെയാണ് ആളുടെ ഡയലോഗ്സ് ഒക്കെ അങ്ങനെയാണ്. അപ്പം അതൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നും, ഭയങ്കര റിലേറ്റബിൾ ആണ്. തണ്ണീർമത്തനിൽ അങ്ങനെ റൊമാൻസ് ഉള്ള ഒരു ആളായിരുന്നില്ല. ഹോമിലും ഈ പറഞ്ഞ മാതിരി തല്ലിപ്പൊളി ആ ഒരു സംഭവമായിരുന്നു. നെയ്മറിലും അത് അങ്ങോട്ടല്ല. പിന്നെ എനിക്ക് 18+ കൂട്ടുകാരനാണ് ഒരു ഒരു അഫെയറിന്റെ ഒരു സാധനം വരുന്നത്. ഞാനായിരുന്നല്ലോ അതൊക്കെ ഇട്ടോളൂ, ഞങ്ങളുടെ സംസാരിച്ചു തുടങ്ങിട്ടോ. ശരി ആയിക്കോട്ടെ. അപ്പം ഈ ഫിലിമിനകത്ത് റൊമാൻസ് വരുന്നുണ്ട്. എത്രത്തോളം ഈസിയാണ് റൊമാൻസ് ചെയ്യാൻ വേണ്ടിട്ട്? കോമഡി ആണോ അടിപൊളി അതോ റൊമാൻസ് ചെയ്യുന്നതാണോ ഈസി? എനിക്ക് കോമഡിയും കോമഡി ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു ഒരു ആ കോമഡി പക്ഷെ ഭയങ്കര പാടുള്ള ഒരു കാര്യമാണ് ആൾക്കാരെ ചിരിപ്പിക്കുക എന്നുള്ളത്. അത് ഗിരീഷ് ഏട്ടനും അല്ലെങ്കിൽ ഞാനിതുവരെ വർക്ക് ചെയ്തിട്ടുള്ള പിന്നെ എന്റെ കയ്യിലും കുറച്ച് എന്താണ് എനിക്ക് കുഴപ്പമില്ലാത്ത തരത്തിലുള്ള ഹ്യൂമർ സെൻസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോ കൂടുതലും ഗിരീഷ് ഏട്ടന്റെ ആണ്, ഗിരീഷ് ഏട്ടന്റെ ഇൻപുട്സ് ഇതിൽ ഒരുപാടുണ്ട്. ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള ഒരു കാര്യമാണ്. എനിക്ക് റൊമാൻസിനേക്കാളും കുറച്ചും കൂടി ടഫായിട്ട് തോന്നുന്നത് അതാണെന്ന് തോന്നുന്നു. കോമഡി ഹാൻഡിൽ ചെയ്യുന്നതാണ് കുറച്ച്, അല്ലെങ്കിൽ ഒന്ന് പാളിക്കഴിഞ്ഞാൽ അത് ഭയങ്കര വൃത്തികേടായിരിക്കും. കയ്യിൽ നിന്ന് ഇടുന്ന ഡയലോഗ്സ് സിനിമയ്ക്ക് അകത്ത് വരാറുണ്ടോ? തീർച്ചയായിട്ടും. സൂപ്പർ ഷെയറിന് ഇറങ്ങിയ സമയത്ത് സോന ഒരു കേരളത്തിലെ ക്രഷായി മാറിയിട്ടുണ്ടായിരുന്നു. ആണല്ലേ, ഒരുപാട് പേര് ശരണേക്കാളും കൂടുതൽ ആരാധകര് സോനാരേക്ക് ഉണ്ടായിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ ആ ക്യാരക്ടർ കുറച്ചുകൂടെ റിലേറ്റബിൾ ആണെന്ന് തോന്നുന്നു. അതായത് അല്ലെങ്കിൽ എല്ലാരും ആഗ്രഹിക്കുന്ന അങ്ങനത്തെ ഒരു ഫ്രണ്ടിനെ ആയിരിക്കാം, എല്ലാത്തിനും എന്ത് ചത്താലും കൂടെ നിൽക്കുന്ന ഒരു ഫ്രണ്ടിനെ ആയിരിക്കും. ആ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് സോന എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ എനിക്ക് പേഴ്സണലി കുറെ പേര് മെസ്സേജ് ചെയ്തിട്ടുള്ളത് ഈവൻ സോന എന്ന് പറഞ്ഞിട്ടുള്ള പേരുള്ള ഒരാൾ എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു, ഭയങ്കര ലോങ് പാരഗ്രാഫിലേക്ക്, ആളങ്ങനെയാണ് എന്നുള്ള രീതിയിൽ. അതെ അതെ. അപ്പം അതൊക്കെ എനിക്കൊന്ന് അതുകൊണ്ടാണെന്ന് തോന്നുന്നു സോന എന്ന് പറഞ്ഞ ക്യാരക്ടർ എല്ലാവർക്കും റിലേറ്റബിൾ ആയതും ഇഷ്ടപ്പെട്ടതും ഒക്കെ. ഒരു 7 വർഷത്തോളമായി സിനിമയിലെ, ഒരു 7-5 അതെ അത് തെറ്റിന്ന് പറയരുത് പ്ലീസ്. ഈ വർഷം 7 ആവുന്നു, 10-17 ചിത്രങ്ങളായി. അപ്പം എത്രത്തോളം സിനിമയോട് പാഷനറ്റ് ആയിട്ട് വന്നതാണ്? അതുപോലെ തന്നെ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ഫീൽ ചെയ്യുന്ന എന്താ? സത്യം പറഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത സമയത്താണ് എനിക്ക് ഫസ്റ്റ് പടം കിട്ടുന്നത്. സിനിമ എന്ന് പറയുന്ന സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്തെ ക്യാരക്ടേഴ്സൊക്കെ ആണെങ്കിലും ഞാനിങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോഴത്തേനും അഭിനയിച്ചൊക്കെ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. അപ്പോൾ പണ്ടെന്ന് പറയുമ്പോൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ സിനിമ വരുമ്പം സത്യം പറഞ്ഞാൽ എനിക്ക് സിനിമയെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത കാരണം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പേടിയെന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ് ഇത് ഷൂട്ട് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷേ പപ്പയുടെ ഫ്രണ്ടാണ് സിനിമയുടെ പ്രൊഡ്യൂസർ, അപ്പം എനിക്കറിയാവുന്ന കുറേ പേർ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ 3 ദിവസത്തെ ഷൂട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു എന്താ പറയുക എക്സൈറ്റ്മെൻറ്റിൽ അങ്ങ് അത് പോയി. പിന്നെ അടുത്ത സിനിമ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ സിനിമ ആയിട്ട് കാണാൻ തുടങ്ങിയത്. ഹണി ബി 2, അപ്പോൾ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്, അതിനകത്ത് കുറച്ചുകൂടി സ്പേസ് ഉണ്ട് അഭിനയിക്കാനായിട്ട്. അപ്പോൾ പിന്നെ ഒരു 10 പടം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഭയങ്കര, അതായത് സിനിമ എൻ്റെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമ ചെയ്യാൻ. ഇപ്പം തിരിഞ്ഞു നോക്കുമ്പം ഭയങ്കര സന്തോഷമുണ്ട്. അതായത് എനിക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയതാണെങ്കിലും ലൈഫ് തന്നിരിക്കുന്ന ഏറ്റവും ബിഗ്ഗസ്റ്റ് ഗിഫ്റ്റാണ് എനിക്ക് സിനിമ. നസ്ലിൻ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ ആരാധകനായിരുന്നു. മമ്മൂട്ടി ആരാധകനാണ്. മമ്മൂക്കയോടുള്ള ആരാധന കാരണം കൊണ്ട് ഷൂട്ടിംഗ് കാണാൻ പോയി നിന്ന് ജൂനിയർ ആർട്ടിസ്റ്റായി മാറി അങ്ങനെ സിനിമയുടെ ഭാഗമായിട്ട് വന്നൊരാളാണ്. അങ്ങനെ തണ്ണീർമത്തനാണ് ആദ്യത്തെ സിനിമ. പക്ഷേ ഇങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ പ്രോമിസിംഗ് ആയിട്ടുള്ള ഫിലിംസിൽ, അതായത് എന്ത് തന്നെയാലും സൂപ്പർ ഹിറ്റ് ആയി മാറും എന്നുള്ള ഫിലിംസിന്റെ ഭാഗമായി കഴിഞ്ഞു, ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ മമ്മിയോട് ചോദിച്ചപ്പോൾ തന്നെ ഇപ്പം ഇപ്പം ഫീൽ ചെയ്യുന്ന ഒരു സംഭവം എന്താണ്? കാരണം ഇത്രയും വർഷം ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ 5 വർഷം 6 വർഷം ആവാൻ പോവാണ്, 5 വർഷമായി. അപ്പൊ ഞാൻ ഇതൊന്നും ഒട്ടും പ്രതീക്ഷിച്ചെത്തിയ ഒരാളൊന്നുമല്ല, അല്ലെങ്കിൽ പ്ലാൻ ചെയ്തെത്തിയ ഒരാളല്ല. ഇന്ന് സിനിമാ നടനാവണം അല്ലെങ്കിൽ അഭിനയം എന്നിൽ അഭിനയിക്കാനുള്ള കഴിവുണ്ടെന്നൊന്നും ഞാൻ തിരിച്ചറിഞ്ഞതൊന്നും
എനിക്കൊരു രണ്ട് മൂന്ന് സിനിമ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ സിനിമയോടും അല്ലെങ്കിൽ ആ പ്രോസസ്സ് ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. ഒരു രണ്ട് മൂന്ന് സിനിമ കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്ന വർക്കുകൾക്ക് ആൾക്കാരുടെ അപ്രിസിയേഷൻ കിട്ടുമ്പോൾ ഉള്ള ആ ഒരു ഹാപ്പിനെസ് ഒക്കെ എനിക്ക് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. സിനിമയിൽ അഭിനയിക്കാനും അല്ലെങ്കിൽ ആ പ്രോസസ്സിൽ തുടക്കം മുതൽ പ്രീ പ്രൊഡക്ഷൻ ആണെങ്കിലും പ്രൊഡക്ഷൻ ആണെങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷൻ ആണെങ്കിലും എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്, താങ്ക്ഫുള്ളാണ് ഇതുവരെയുള്ള നിലയിൽ നിൽക്കുന്ന ഈ നിലയിൽ എത്തിയത് വരെയുള്ളതിൽ എന്നെ സഹായിച്ച എല്ലാവരോടും തന്നെ, സിനിമയിലുള്ളവരാണെങ്കിലും എൻ്റെ ഫാമിലിയിലുള്ളവരാണെങ്കിലും എല്ലാവരോടും ഭയങ്കര താങ്ക്ഫുള്ളാണ്. രണ്ടുപേരും സിനിമയോട് ഇഷ്ടമുണ്ടായിരുന്നു, പക്ഷേ സിനിമയിൽ എത്തുമെന്ന് ഒരു പ്രതീക്ഷയില്ലാതെ വന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഇത്രയും പടങ്ങൾ ചെയ്തു, ലൈഫ് മാറിയിട്ടുണ്ടോ? ഇപ്പോഴും സെലിബ്രിറ്റി ആയി പോകുന്നിടത്ത് ആൾക്കാർ തിരിച്ചറിയുന്നു, ഫോട്ടോസ് എടുക്കുന്നു. തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും. എത്രത്തോളമാണ് മാറിയേക്കുന്നത്? എത്രത്തോളം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് ഉണ്ട്? ഇപ്പോൾ ഒരു പുറത്തേക്ക് ഒരു ഫംഗ്ഷൻ ഇറങ്ങുകയാണെങ്കിലും അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരു നാല് പേര് നോക്കുന്നുണ്ട് നമ്മളെ, അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. അതേ മറ്റവനല്ലേ, അത് അല്ല ഇതിൽ നോക്കുന്നുണ്ട് ആൾക്കാർ. അത് തന്നെ ഏറ്റവും വലിയ ഒരു മാറ്റമല്ലേ, നാലാൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. എങ്കിലും ഈ സെലിബ്രിറ്റി ലൈഫിന്റെ ഒരു നിങ്ങൾക്ക് പ്രൈവസി മിസ് ആവുന്ന ഒരു സംഭവം കൂടിയല്ലേ ഈ സെലിബ്രിറ്റി ലൈഫ് എന്ന് പറയുന്നത്? ചില സമയങ്ങളിൽ ബുദ്ധിമുട്ടാക്കാറുണ്ട്. അതില് മാത്രമാണ് ചെറിയൊരു എന്താ പറയാ, അത് എനിക്കിപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് പുറത്തു പോകുമ്പോഴത്തേനും ഇപ്പം നാലാൾക്കാർ എന്നെ വന്ന് കാണുകയും ഫോട്ടോ എടുക്കാനും മറ്റും വിളിക്കുകയൊക്കെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അത് എന്റെ കൂടെ വരുന്ന ഫ്രണ്ട്സിന് അതായിരിക്കില്ല, അവരെന്നെ ഒരു ഫ്രണ്ടായിട്ടല്ലേ കാണുന്നത്. അപ്പം അത് അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് ആ സമയം കൊടുക്കാൻ പറ്റുന്നില്ലാത്തുള്ള ഒരു ഇത്. പിന്നെ ഇപ്പം എന്ന് വെച്ചാല് എന്നെ മനസ്സിലാക്കുന്നവരാണ് കൂടുതലുള്ളത്. അപ്പം എന്റെ ഫ്രണ്ട്സ് ഒക്കെയാണ് എന്നെ മനസ്സിലാക്കുന്നത്, അതായത് ആ ഇവളെങ്ങനെയാണ് ഈ ഒരു രീതിയായിട്ട് അവരും അഡ്ജസ്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ചില സമയത്ത് ഈ പറഞ്ഞ പോലെ പ്രൈവസി എന്താ പറയാ, ഇപ്പൊ മോളിൽ പോവാം വെറുതെ കൈവിശങ്ങ് ചെല്ലാൻ പറ്റത്തില്ല, അങ്ങനെ ഉള്ള പരിപാടികളൊക്കെ. സിനിമയിൽ എത്തിയില്ലായിരുന്നെങ്കിലും രണ്ടുപേരും എന്തായി തീർന്നേനെ? ഇപ്പം എനിക്ക് രണ്ടുപേരും ഡിഗ്രി ഒക്കെ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും എടുത്തിട്ട് ഞാനും ഇതുപോലെ എഞ്ചിനീയറിംഗ് ആയിരുന്നല്ലേ, എഞ്ചിനീയറിംഗ് ആ ഫീൽഡിലേക്ക് ഞാൻ എന്തായാലും പോയില്ല. സച്ചിൻ ഈ പടത്തിലത്തെ ക്യാരക്ടർ ഇതാക്കുന്ന പോലെ ഇപ്പൊ ഒരുപാട് പിള്ളേര് പോകുന്നുണ്ടല്ലോ യു കെ പറഞ്ഞിട്ട്, അതുപോലെ എന്തെങ്കിലും നാട് വിട്ടേനെ എനിക്കറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും അതെട്ടോ, ഒരു ഐഡിയ ഇല്ല. സത്യം പറഞ്ഞു ഞാൻ ചിലപ്പം സയൻസ് എടുത്തേക്കാം, ചിലപ്പോ ആർട്സ് എടുത്തേക്കാം, ഒരു ഐഡിയ ഇല്ല സത്യം പറഞ്ഞു. എങ്കിലും പഠനം ഇപ്പം കഴിഞ്ഞതാണോ? അതെ, കഴിഞ്ഞതാണ്. എന്റെ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇനി സിനിമ തന്നെ ആയിരിക്കും മുമ്പോട്ടുള്ള ഒരു? ആ ഞാൻ ഉദ്ദേശിക്കുന്നത് സിനിമ തന്നെയാണ്. ദൈവം സഹായിച്ചു കഴിഞ്ഞാൽ അതെ, എത്രത്തോളം ഈ ലോങ് റണ് ഞാൻ കിട്ടിയാൽ കൊള്ളാം എന്നുള്ള തരത്തിലേക്കാണ്. തന്നിർമ്മത്തിന്റെ സമയത്ത് ഭയങ്കര ഷൈ ആയിട്ട് എന്താ പറയാ, സംസാരിക്കാൻ വേണ്ടി മൈക്ക് കൊടുത്താൽ പോലും മാറി നിൽക്കുന്ന അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അത് പറ്റില്ലല്ലോ, നാണിച്ച് നിക്കാൻ പറ്റില്ല. പ്രൊമോഷന് വന്ന് ഇതാക്കുന്നത് അത് പാർട്ട് ഓഫ് ദി ജോബ് ആണ്. അത് ഞാനായിട്ട് തന്നെ മാറ്റി മാറ്റി പഠിച്ചത്. അപ്പം അതെങ്ങനെ ഒരു പ്രോസസ് ആണോ അത്? അത് ഇത്രയും സമയം എടുത്തല്ലോ, ഇത്രയും സമയം ഉണ്ടല്ലോ. അപ്പൊ പതിയെ പതിയെ ഗ്രാജുവലി ഞാൻ പോലും അറിയാതെ അത് മാറി വരുന്നത്. ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഞങ്ങളാണിത് പറഞ്ഞെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ശ്രദ്ധിക്കാറുണ്ട്? കാരണം ഇപ്പൊ എന്ത് വായന്ന് വീണു കഴിഞ്ഞാലും അപ്പൊ വൈറലാവും പ്രശ്നങ്ങളും. അപ്പൊ അത് എത്രത്തോളം ശ്രദ്ധിക്കാറില്ല രണ്ടുപേരും? അങ്ങനത്തെ ഒരു കോൺഷ്യസ്. ഞാനിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലിന്റെ വ്യൂസ് അധികം കാണാറില്ല, സത്യമായിട്ടും എടുത്ത് നോക്കാറില്ല. അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ഉള്ള ക്ലിക്ക് ബൈറ്റ്സ് ഒക്കെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോ കാണും എന്നല്ലാതെ അത് എനിക്ക് ആ ചില മീഡിയാസ് എഴുതിയിടുന്നത് കാണുമ്പോ തന്നെ എനിക്ക് അത് എടുത്ത് നോക്കാൻ തോന്നില്ല. അഭിമുഖത്തിന് വന്നിരിക്കുമ്പോ കോൺഷ്യസ് ആവാറുണ്ടോ? പിന്നെ ഈവൻ ഒരു ജോക്ക് ആണെപ്പോഴും അത് ശ്രദ്ധിക്കേണ്ട ഒരു രീതിയാണ് ഇപ്പൊ. കാരണം എന്തെങ്കിലും തെറ്റുണ്ടായാലും ആൾക്കാരത് എടുത്ത് ഇടും. അപ്പം അതുകൊണ്ട് എന്ത് പറഞ്ഞാലും ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം ജനറലി ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേനും അതൊക്കെ കുറച്ച് പാടാണ്. അപ്പൊ നമുക്ക് അതിനെപ്പറ്റി അഭിപ്രായം പോലും ഇല്ലാത്ത സമയത്ത് നമ്മളോട് അഭിപ്രായം ചോദിക്കുമ്പോൾ നമ്മൾ അവരെ ആൻസർ ചെയ്യാൻ
അങ്ങനെ നിർബന്ധിതരാകുമ്പോ ഉള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പറഞ്ഞാലും പ്രശ്നം പറഞ്ഞില്ലല്ലോ. അതെ അതെ അതെ, എന്താണെങ്കിലും പ്രശ്നം. അതുകൊണ്ട് അങ്ങനെ. അപ്പം ഇപ്പൊ ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോഴാണെങ്കിലും നമ്മള് പ്രേമലു എന്ന് പറഞ്ഞ പടത്തിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ് ഇവിടെ വന്ന് ഇരിക്കുന്നത്. അപ്പം നമ്മളുടെ യൂസ് ഓഫ് വേർഡ്സും എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. എങ്കിലും എത്രത്തോളം അടിപൊളിയായിരുന്നു ഒരു മൊത്തത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് പ്രേമലുവിന്റെ? വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടിയ സെറ്റ് ആണ് പ്രേമലുവിന്റെ. ഭയങ്കര രസമായിരുന്നു. ഗിരീഷന്റെ എല്ലാ പടത്തിലും ആ ഒരു വൈബായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങളിപ്പോ എന്തായാലും പ്രേമലു ഈ ആഴ്ച തിയേറ്ററിൽ എത്താണ്, ഫെബ്രുവരി 9th തിയേറ്ററിൽ എത്താണ്. അപ്പം എത്രത്തോളം നിങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്? ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു പ്രേക്ഷകരുടെ ഒരു ആത്മവിശ്വാസം ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പം നിങ്ങൾ എത്രത്തോളം പ്രതീക്ഷിക്കുന്നുണ്ട്, എത്രത്തോളം ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ട്? ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രതീക്ഷയാണുള്ളത്. പ്രേമലു ഇത് ഗിരീഷ് ഏട്ടൻ ഡയറക്ഷനിൽ, ഭാവന സ്റ്റുഡിയോസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ മ്യൂസിക് ചെയ്തേക്കുന്ന വിഷ്ണു വിജയാണ്, DOP അജ്മൽ സാബു. അപ്പോൾ ടെക്നിക്കൽ ക്രൂ ഇത് എഡിറ്റ് ചെയ്തേക്കുന്ന ആകാശ് സൂപ്പർ ഷെറിനൊക്കെ എഡിറ്റ് ചെയ്തേക്കുന്ന, അപ്പോൾ ഞങ്ങളൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നേരത്തെ പറഞ്ഞല്ലോ കേരളം കാത്തിരിക്കുന്നു. അതെ, കുറച്ച് ആൾക്കാരെങ്കിലും കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ പടം ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. നല്ല രീതിയിൽ അത് വന്നിട്ടുണ്ട്. സിനിമ കണ്ടതാണ്, ഞങ്ങൾ എഡിറ്റഡ് വേർഷൻ കണ്ടതാണ്. അപ്പോൾ നല്ല രസത്തിൽ അത് വന്നിട്ടുണ്ട്. തിയേറ്ററിലും അത് ഭയങ്കര എന്താണ്, യൂത്തിനും അല്ലെങ്കിൽ ഫാമിലി ഓഡിയൻസിനും എല്ലാ ഓഡിയൻസിനും അത് വർക്കാവുന്ന ഒരു കോമഡി, റൊമാൻറ്റിക് കോമഡി പടമാണ്. ഞങ്ങൾക്ക് പടം കണ്ടിട്ട് എത്രത്തോളം ഇഷ്ടപ്പെട്ടോ അത്രത്തോളം ഓഡിയൻസും ഇഷ്ടപ്പെടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പം എന്തായാലും വേറൊരു തണ്ണീർ മത്തൻ കൊണ്ട് ഹിറ്റടിച്ച സംവിധായകനാണ് ഗിരീഷ് ഏട്ടൻ. അപ്പം അതേ ഹിറ്റ് തന്നെ ശരണ്യയും ആവർത്തിച്ചു, അതേ ഹിറ്റ് തന്നെ പ്രേമലും ആവർത്തിക്കട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു.